നമസ്കാരം, എല്ലാവർക്കും ടേസ്റ്റ് ബഡ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു നല്ല ബീഫ് ഫ്രൈയുടെ റെസിപ്പിയാണ്. ഈ ബീഫ് ഫ്രൈ തയ്യാറാക്കാനായിട്ട് വളരെ കുറച്ച് സാധനങ്ങളെ ആവശ്യമായിട്ടുള്ളൂ. അപ്പം എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് ഫ്രൈ ആണ്. ഇതെൻ്റെ മമ്മിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ബീഫ് ഫ്രൈ തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ രണ്ട് മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ കാണുന്ന വലിപ്പത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചിയും ഒരു മൂന്ന് തണ്ട് കറിവേപ്പിലയും പിന്നെ ഒരു 16 അല്ലി വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ 1 കിലോ ബീഫാണ് എടുക്കുന്നത്. അത് വൃത്തിയാക്കി കഴുകി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ബീഫിലേക്ക് നമ്മൾ നേരത്തെ കണ്ട 2 സവാള കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. സവാള നീളത്തിൽ കനം കുറിച്ച് അരിഞ്ഞിട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്. അതുപോലെ ഇഞ്ചിനെ ചെറുതായിട്ടിങ്ങനെ കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ കണ്ട വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ഇങ്ങനെ കട്ട് ചെയ്ത് ഇടാൻ ഇഷ്ടമില്ലാത്തവർക്ക് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടാൽ മതി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതുകൂടി ചേർക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ഈ ടൈമിൽ ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ബീഫിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ ബീഫ് വെന്ത് വരാൻ ആവശ്യമായ അത്രയും വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ബീഫിൻ്റെ ഒപ്പം തന്നെ വെള്ളവും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഉരുളിയിൽ വെച്ചിട്ടാണ് ഇത് കുക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി നിങ്ങൾ കുക്കറിലാണ് കുക്ക് ചെയ്യുന്നതെങ്കിൽ ബീഫിൻ്റെ 1/4 ഭാഗത്തോളം വെള്ളം എടുത്താൽ മതി. ഇനി ഈ ബീഫിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കിത് കുക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഇനി ഇതിവിടെ ഇരുന്ന് നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ വറ്റി ഡ്രൈ ആയിട്ട് വരണം. അതുവരെ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇനി നിങ്ങൾ കുക്കർ ചെയ്യുമ്പോൾ ബീഫ് ഒന്ന് പകുതി വേവിച്ചിട്ട് അത് ഇങ്ങനത്തെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. അതിനുശേഷം ഇതിങ്ങനെ ഇളക്കി ഇളക്കി വെള്ളം വറ്റിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഈ ബീഫിനകത്തുള്ള വെള്ളം പകുതിയോളം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്നും കൂടി ഇങ്ങനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വീണ്ടും ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. പക്ഷേ കുറച്ചുകൂടി വെള്ളം വറ്റാനുണ്ട്. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ ബീഫിൻ്റെ വെള്ളമെല്ലാം വറ്റി നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ ബീഫ് ഫ്രൈ ഇഷ്ടപ്പെടുന്നവർക്ക് ഇനി അധികം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നിങ്ങൾക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഇനി കുറച്ചുകൂടി ഡ്രൈ ആയിട്ടുള്ള ബീഫ് ഫ്രൈ ഇഷ്ടപ്പെടുന്നവർക്ക് കുറച്ച് നേരം കൂടി സ്റ്റൗവിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് വരട്ടിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വീണ്ടും കുറച്ചുകൂടി കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ 4 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. അതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ബീഫിൻ്റെ വെള്ളമെല്ലാം കംപ്ലീറ്റ് വറ്റി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വീണ്ടും ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ഓയിൽ കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാം. പക്ഷേ ബീഫ് ഫ്രൈയിലേക്ക് കുറച്ച് എണ്ണ കൂടുതൽ ഒഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുക. അങ്ങനെ മമ്മിയുടെ സ്പെഷ്യൽ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ കുറച്ച് സാധനങ്ങൾ കൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈ ബീഫ് ഫ്രൈ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.